ആരോഗ്യ വകുപ്പിൽ വഴിവിട്ട നിയമനം. നഴ്സിംഗ് കൗൺസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ നിയമനത്തിൽ യോഗ്യതയുള്ളയാളെ തഴഞ്ഞു. 15 വർഷത്തിലധികം സർവീസുള്ള ബിനു സദാനന്ദിനെ ഒഴിവാക്കി പകരം 2 വർഷം മാത്രം സർവീസുള്ളയാളെയാണ് നിയമിച്ചത്. ഇടത് സർവീസ് സംഘടനാ പ്രവർത്തകയ്ക്കാണ് നിയമനം ലഭിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വാർത്താ റിപ്പോർട്ട് ചെയ്ത ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഉമേഷ്, ഇതെങ്ങനെയാണ് ഈ 15 വർഷവും 2 വർഷവും എക്സ്പീരിയൻസുകാരനെ നിയമിക്കുമ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഏതെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടോ, അത് ലംഘിച്ചാണോ നിയമിച്ചത്? എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, ആദ്യം നമുക്ക് ഈ നഴ്സിംഗ് കൗൺസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ യോഗ്യതയിലേക്ക് വരാം. സാധാരണഗതിയിൽ നഴ്സിംഗ് കൗൺസിൽ തന്നെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാറായി നിയമിക്കുന്നത് നഴ്സിംഗ് കോളേജിലെ അധ്യാപകരായി ദീർഘകാലം പരിചയമുള്ള ആളുകളെയായിരിക്കും, അധ്യാപകരെയായിരിക്കും. നഴ്സിംഗ് കൗൺസിലിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറായി നിയമിക്കുന്ന ആൾ എന്ന് പറയുന്നത് നഴ്സിംഗ് സ്കൂളിലെ അധ്യാപക പരിചയം നോക്കിയാണ്. അത്തരത്തിൽ കൂടുതൽ അധ്യാപക പരിചയമുള്ളവരെയാണ് നിയമിക്കുക. ഇവരുടെ ചുമതല എന്ന് പറയുന്നത് നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സുകൾ നടത്തുക, അതിന്റെ പരീക്ഷ നടത്തുക തുടങ്ങിയവയെല്ലാമാണ്. ഇതിന് നഴ്സിംഗ് കൗൺസിലിന് ഒരു കൗൺസിൽ ബോർഡ് ഉണ്ടാവും. അതിനെ വേണ്ട നിർദ്ദേശങ്ങളും അതിന്റെ ഏറ്റവും സുപ്രധാന അധ്യക്ഷയായി ഇരുന്നു കൊണ്ട് മറ്റ് കാര്യങ്ങളും എല്ലാം നടത്തരുത്. പരീക്ഷ നടത്തിപ്പ്, രജിസ്ട്രേഷൻ അടക്കമുള്ളവ ചെയ്യേണ്ട ആളാണ് ഈ ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഈ ഡെപ്യൂട്ടി രജിസ്ട്രാർ തസ്തികയിലേക്കുള്ള നിയമനമാണ് ഇപ്പോൾ, നിയമനത്തിന്റെ വഴിവിട്ട ഇടപെടലുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ഈ മാസം 2/12 നിയമിച്ചുകൊണ്ട്, അതായത് 2 വർഷം മാത്രം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നിയമിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. നമുക്കറിയാം, ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന നിരവധി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതിൽ ഏറ്റവും ഒടുവിലത്തേതാണിത്. ഇത്തരത്തിൽ 15 വർഷം, അതിൽ തന്നെ 10 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ബിനു സദാനന്ദൻ എന്ന ദീർഘകാല എക്സ്പീരിയൻസ് ഉള്ള അധ്യാപികയുടെ അപേക്ഷ തഴഞ്ഞുകൊണ്ടാണ് 2 വർഷം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറായി നിയമിച്ചിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ ദിവസം നഴ്സിംഗ് കൗൺസിലെത്തി ചുമതല ഏറ്റെടുത്തു. ഇതിലേറ്റവും സുപ്രധാനം, നഴ്സിംഗ് കൗൺസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഇവരുടെ അധ്യാപക പരിചയം 2 വർഷം പൂർത്തിയാക്കിയിരുന്നില്ല. 2020 10-ാം മാസത്തിൽ മാത്രമാണ് ഇവർ അധ്യാപികയായി മഞ്ചേരി നഴ്സിംഗ് കോളേജിൽ ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുശേഷം 2020-ൽ ജോയിൻ ചെയ്യുന്നു. 2022 8-ാം മാസത്തിലാണ് നഴ്സിംഗ് കൗൺസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. അതായത് 2 വർഷം ഒരു സർക്കാർ ജീവനക്കാരൻ സ്വന്തം സർവീസിലിരുന്നാൽ മാത്രമേ പ്രവേശന പോലും യോഗ്യതയുള്ളൂ. അതായത് സ്ഥിര നിയമനത്തിന് സാധാരണ നിയമന ശുപാർശ അംഗീകരിച്ച് PSC നിയമന ശുപാർശ അംഗീകരിച്ച് നിയമനം നടത്തിയാലും 2 വർഷം കഴിയുമ്പോൾ മാത്രം പ്രവേശനം ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ഒരു സ്ഥിരം അധ്യാപിക അല്ലെങ്കിൽ സ്ഥിരം ജീവനക്കാർ പോലും ആവുകയുള്ളൂ. എന്നിട്ട് മാത്രമേ ഡെപ്യൂട്ടേഷൻ അപേക്ഷിക്കാൻ പോലുമുള്ള യോഗ്യതയുള്ളൂ. ഇത്തരത്തിൽ സ്ഥിര നിയമനത്തിനുള്ള പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡെപ്യൂട്ടേഷൻ അനുവദിച്ചിരിക്കുന്നു. അതും ഏറ്റവും സുപ്രധാനമായ പോസ്റ്റിൽ, അതും ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള ഒരാളെ തഴഞ്ഞുകൊണ്ട് ദീർഘകാലം അധ്യാപക പരിചയം, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷം സർവീസുണ്ട്, അതിൽ 10 വർഷവും അധ്യാപികയായി സർവീസ് നടത്തിയ ബിനു സദാനന്ദനെ തഴഞ്ഞുകൊണ്ടാണ് 2 വർഷം. പ്രധാനപ്പെട്ട ചോദ്യം, ഈ നിയമനത്തിന് ഈ യോഗ്യതയൊക്കെ പറയുമ്പോൾ ഈ കൃത്യമായി തന്നെ മാനദണ്ഡങ്ങൾ ഇല്ലേ? ഇങ്ങനെ ഈ പോസ്റ്റിലേക്ക് നിയമിക്കുമ്പോൾ ഇന്ന യോഗ്യതകൾ പരിശോധിക്കണം, അത് പരിശോധിച്ച് വേണം നിയമിക്കേണ്ടത്, അങ്ങനെ ഒരു മാനദണ്ഡമില്ലേ കൃത്യമായി? ഇതിൽ ഒരു മാനദണ്ഡമേ ഉള്ളൂ, അതായത് അധ്യാപക പരിചയമാണ്. സർവീസിലുള്ള അധ്യാപികയായിരിക്കണം. അതിൽ സ്വാഭാവികമായി ഈ നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ നഴ്സിംഗ് കൗൺസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറിലേക്ക് നഴ്സിംഗ് സ്കൂളുകളിലെ, അതായത് ഡിപ്ലോമ പഠിപ്പിക്കുന്ന നഴ്സിംഗ് സ്കൂളുകളിലെ സർക്കാർ സർവീസിലുള്ള അധ്യാപകർക്ക് അപേക്ഷിക്കാം. അത്തരത്തിൽ അപേക്ഷിക്കുന്ന ആളുകൾ അധ്യാപകരായിരിക്കണം. അതിൽ തന്നെ ഏറ്റവും അധികം സർവീസുള്ള ആളെയാണ് ഡെപ്യൂട്ടി രജിസ്ട്രാറായി നിയമിക്കുന്നത്. കാരണം ഭാരിച്ച ഉത്തരവാദിത്തമാണ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ. അതായത് ഡിപ്ലോമ കഴിഞ്ഞിറങ്ങുന്ന ഉദ്യോഗാർത്ഥികളുടെ, ഡിപ്ലോമ കഴിഞ്ഞ് അവർ നേഴ്സായി കഴിഞ്ഞാൽ അവരുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ നടപടികൾ നടത്തേണ്ടത് ഇവരാണ്. അതുകൂടാതെ നേഴ്സായുള്ള രജിസ്ട്രേഷൻ നടപടികൾ നടത്തേണ്ടത് ഇവരാണ്. ഇതുകൂടാതെ ഡിപ്ലോമ കോഴ്സുകളുടെ പരീക്ഷകൾ നടത്തേണ്ടത് ഇവരാണ്. അതിന്റെ പൂർണ്ണ ചുമതലയുള്ള ആളാണ്. ഈ പൂർണ്ണ ചുമതല വഹിക്കേണ്ട ഒരാളിനെയാണ് ഇത്തരത്തിൽ സ്വന്തം സർവീസിൽ കയറി പ്രൊമോഷൻ പോലും ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് ഇത്തരത്തിൽ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതും ഇടതുപക്ഷ സർവീസ് സംഘടന പ്രവർത്തകയെ ഇത്തരത്തിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിൽ പലപ്പോഴും കഴിഞ്ഞ കോർപ്പറേഷൻ നിയമന കത്ത് വിവാദത്തിന് ശേഷമാണ് പല വാർത്തകളും പുറത്തുകൊടുത്തത്. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്നത് നഴ്സിംഗ് കൌൺസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ തസ്തികയിൽ നടന്നിരിക്കുന്നത് കൃത്യമായ വഴിവിട്ട നിയമനമാണ്. അതുമാത്രമല്ല അതിൽ നിയമപരമായുള്ള നിലനിൽക്കാത്ത പല ഘടകങ്ങളുമുണ്ട്. കാരണം ഏതൊരു ജീവനക്കാരനും സ്വന്തം സർവീസിൽ കയറി ഡെപ്യൂട്ടേഷൻ അപേക്ഷിക്കണമെങ്കിൽ പോലും ഈ 2 വർഷം കഴിഞ്ഞിരിക്കണം. 2 വർഷം കഴിഞ്ഞ് പ്രവേശന അപേക്ഷ നൽകി തുടർന്ന് ആ വകുപ്പ് മേധാവിയുടെ അഭിപ്രായം തേടി ആ വകുപ്പ് പ്രവേശനം ഡിക്ലെയർ ചെയ്യണം. ആ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ഡെപ്യൂട്ടേഷന് പോലും അപേക്ഷിക്കണം. ഇതൊരു ഡെപ്യൂട്ടേഷൻ നിയമനമാണ്. ഡെപ്യൂട്ടേഷന് പോലും അപേക്ഷിക്കാനുള്ള യോഗ്യതയുള്ളൂ. ആ അപേക്ഷിക്കാനുള്ള യോഗ്യത ഈ നഴ്സിംഗ് കൌൺസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ തസ്തികയിൽ വേക്കൻസി വിളിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു നിമിഷം ഉമേഷ് ഒന്ന് തുടരുക. കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അനസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനസ്, ഇങ്ങനെ ഒരു നിയമനത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ അതിനകത്ത് ഒരു അഴിമതി എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നിയമനത്തിൽ ഒരു വലിയ അപാകത വ്യക്തമാണ്. ഇത് എങ്ങനെയാണ് ഈ ഇത്രയും സുപ്രധാനമായ ഒരു പോസ്റ്റിലേക്ക് ഇത്തരത്തിലൊക്കെ നിയമനങ്ങൾ നടക്കുന്നത്? ശരിക്കും ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഷോക്കായി പോയി. കാരണം ഒരിക്കലും നടക്കാൻ പറ്റില്ലാത്ത, കാരണം ഒരു സർക്കാർ ജീവനക്കാരൻ അവന്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അവൻ സർക്കാർ ജീവനക്കാരനാകുന്നത്. ഈ പ്രൊബേഷൻ പോലും ഡിക്ലെയർ ചെയ്യാത്ത ഒരു വ്യക്തിയെ എന്ത് യോഗ്യതയിലാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്നുള്ള ഒരു വലിയൊരു പോസ്റ്റിലേക്ക് കൊണ്ടുവരുത്തിയത് എന്ന് മനസ്സിലാകുന്നില്ല. അത് ഞങ്ങൾ തിരക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ഭരണപക്ഷ സർവീസ് സംഘടനയുടെ ആള് എന്നുള്ള രീതിയിൽ ഒരു പരിഗണനയിലാണ് അവർ കൊണ്ടിരുത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരിക്കലും കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ ഇത് അംഗീകരിക്കാനും പോകുന്നില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നഴ്സിംഗ് കൌൺസിൽ ഞങ്ങൾ നടത്തും ഉറപ്പായിട്ടും. കാരണം ഇത് വലിയൊരു അസംബന്ധമാണ്, ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സ്ഥിരം ജീവനക്കാരനാകാത്തൊരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ പോസ്റ്റിലേക്ക് അവർ കൊണ്ടിരുത്തിയിരിക്കുന്നതെന്ന് ഞങ്ങളോട് ആരോഗ്യവകുപ്പ് മന്ത്രിയും എല്ലാവരും ഞങ്ങളോട് പറഞ്ഞ ബാധ്യത അവർക്കുണ്ട്. ഈ നേരത്തെയും ഇത്തരത്തിൽ നിയമനങ്ങൾ നടക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു വന്ന ഏറ്റവും സീനിയറായ അധ്യാപകനെ തന്നെയായിരുന്നു നിയമിച്ചിരുന്നത്. ഇതുവരെയും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇതുവരെയും വാർത്തകൾ പുറത്തു വരുന്നതിന് മുമ്പേയും സീനിയർ ആയിട്ടുള്ള ആളിനെ തന്നെയായിരുന്നു ഈ ഡെപ്യൂട്ടി രജിസ്ട്രാർ പോസ്റ്റിലേക്ക് നിയമിച്ചിരുന്നത്. കാരണം വർഷങ്ങളായി സ്കൂൾ ഓഫ് നഴ്സിംഗുകളിലും കോളേജ് ഓഫ് നഴ്സിംഗുകളിലും ട്യൂട്ടർ പോസ്റ്റിലിരുന്ന് സർവീസിലിരുന്ന് 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ തന്നെയാണ് മാഡംസിനെ തന്നെയാണ് അധ്യാപക ഈ ഡെപ്യൂട്ടി രജിസ്ട്രാർ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഒരു പ്രൊബേഷൻ പോലും ഡിക്ലെയർ ആവാത്ത, സർവീസിൽ സ്ഥിരം നിയമം ആവാത്ത ഒരു വ്യക്തിയെ എന്തടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റിലേക്ക് അവർ പരിഗണിച്ചെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ മാത്രമാണ്. ആ ഇടപെടലുകൾ ഉറപ്പായിട്ടും കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ ചോദ്യം ചെയ്തിരിക്കും. ഇത് ഈ വ്യക്തിയുടെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യം വെച്ച്, അല്ലെങ്കിൽ അവരുടെ ഭരണകക്ഷ യൂണിയന്റെ മെമ്പറാണ് നിങ്ങൾ തന്നെ പറയുന്നു, അതിനപ്പുറമുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണോ? അത് പക്ഷേ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ. കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പ്രൊബേഷൻ ഡിക്ലെയർ ആകുന്ന സർവീസിൽ കയറി 2020 സർവീസിൽ കയറിയ ഒരു വ്യക്തിയാണ്. വർഷങ്ങളുടെ സീനിയറിറ്റി ഉള്ള വ്യക്തിയെ മാറ്റി നിർത്തിയാണ് ഈ പ്രൊബേഷൻ പോലും ഡിക്ലെയർ ആവാത്ത ഒരു വ്യക്തിയെ അവിടെ ഡെപ്യൂട്ടി രജിസ്ട്രാർ പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ വ്യക്തമല്ലേ പുള്ളിയുടെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമല്ലേ. അല്ലാതെ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് ഒരു സാധാരണക്കാരന് കടന്നു വരാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ശരി, എന്തായാലും ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി ശ്രീ അനസ്. ഉമേഷ്, ഇത് സംബന്ധിച്ച് സ്വാഭാവികമായും ഈ യൂണിയനുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ പരാതി ഉയർന്നു കഴിഞ്ഞു. സർക്കാർ തലത്തിലേക്ക് ഒരു അന്വേഷണത്തിലേക്കും ഒക്കെ നീങ്ങാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെ അല്ലേ ഇത്? തീർച്ചയായും സർക്കാർ തലത്തിലുള്ള വലിയ ഇടപെടൽ ഏത് രീതിയിൽ നടന്നു എന്നുള്ളതും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇത്തരത്തിലൊരു അപേക്ഷ അയക്കാൻ പോലും യോഗ്യതയുള്ള ആളല്ല ഈ പറഞ്ഞ നിയമനം കിട്ടിയ ആൾക്ക് ഇത്തരത്തിൽ അപേക്ഷ അയക്കണമെങ്കിൽ അദ്ദേഹം ഏതൊരു സർക്കാർ ജീവനക്കാരനും, ഇത് നഴ്സിംഗ് കൌൺസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ മാത്രം പ്രശ്നമല്ല, ഏതൊരു സർക്കാർ ജീവനക്കാരനും ഏറ്റവും ഉയർന്ന പോസ്റ്റാവട്ടെ ഏറ്റവും താഴ്ന്ന പോസ്റ്റാവട്ടെ സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ ആദ്യം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും തുടക്ക നടപടി. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാതെ ഒരിക്കലും ഒരാൾക്ക് deputation abeshikan Gadila, either Irandavasham service Natati, Avada service, Kalalo Parishodice, service in the Edabadal Parishodice, our Yogi Rana the Kandathi and Sheshamatana promotion declare another. Other declareata or Ale, Sarkare, two Supradana posti, post in or another cherry postilla, nursing council deputy registrar and the Baranatha, diploma council, nursing diploma council, Nadathan, Purna Chumadalana, Avada certificate Uru diploma passai verena Vidyardical certificate till Upitana, Adende Pariksha Narthendalana. E Pariksha Narthenda Purna Chumala every registration Kratamai Pudikin Algandial, E Pudikin Alganda Al Sarkar Service Polum Randavasham Purtiakata Alana and the Parambol with the article Balganamakaretum Gudal with the article particular diploma course and BSc nursing particular and Natekal Valare Kudalana diploma course particular nursing with the article Averana, I general nursing Padice, Tunguddal service, Nathan Dalagal. Averde, Bavi Bolum Noka, the Itratil, Yogi the Bolum Periganica, the Rastria Talpere, Matram, which are admit Uru, Nieman and Narthano, E. Niemanatine, Endailum, Pradamastrial Polum, E. Niemanum, Nilavilkin La, Eniglim Ridirula, Edapedal, Bodhi Petaltane, E. Niemanum, Radaka, Nanaganam, service rule, Nakama, Lengan, one of another American, the Bokshay, Rastria Talperim, Rastil, Istakare, Deputy Registrar Niyamanam Nadakkunna Mandriyude Officeinte Allengal Mandriyude Atharam Thalparyangal Koodi Pariganichano Atho Ithu Sadharana Gathiyil Udyogastha Thalathil Mathram Nadakkunna Oru Niyamanamano Sadhana Katigal deputy registrar Tastigileke Abeksha Sarkar and Arago open air Tanishanikana, Nair Shenichali, Abekshakal, Adium E Abekshame qualification of which Nursing Council Angangalam Down, Nursing Council President and Down, Adendelam Sarkar Bodiana, Sarkar Chumadala Register. E Nursing Council Register at Chumadalan over another, BS in Nursing, MS in Nursing Totangi, degree PG Kursugal Day, Chumadala. Deputy Registrar at Chumudalayana, E. Diploma Kursical. E. Deputy Registrar, Nursing School Galil, either Diploma or the Nursing School Galil, Adiabagai, Protra Parigi, Mundarikana, and the Yogida. E. Yogi the Ullaver, Abeksha, notification, and Kimboli, Abekshakal Pariganicum. Pariganice, Idil, Nursing Council, and either Nursing Council and the Vareno, Narthapanulu, Vivida Rastria, Bangalondara, Kudalam Service and Nagal Protikanova, Sarkar Service in Portola, Private Ashubatrigal and Netsumar, Totangi, Nirvati Pere, Chertagundani, Nursing Council to be another. Nursing Council, E. Abekshakal and Nursing Council Nikukum. In Nursing Council, Orala Shuvarsi, Garna, no Rendovere, Adel experience Noki, Uruksha Niladikam, Urupatolomek, Abekshakal Vandana, Munuvere, Lam Shuvarsi Anula, Chumalenda, Karnam experience Noki, Adel Orale, Sarkar Nimichutra, Kavidana, Niman Ridi. Pakshe, Idaletu Supradanam, Nursing Council, Subarchida, Pere in the Varinu, Binu Sadanand and Perana. Ada, Ipol Nimicha Alta Perala, Binu Sadanand and Perana, Nursing Council Subarchida. Nursing Council Purula, E. Council Bodi Bolum Subarchida, Pere. Other Marti Vechukundana, Ipol Randavarsham Matra, Adam Promotion Purtia Katura Ale, Nimichikunda, Sarkar Sojana Pakshabadam, Telichik another. Idil Sarsoba Vigamai Tertulura Uru Narnaga Postil, Rastri Yudabadalilla, Natakila and Luru Vastudiana, Etretal Etratolam experience. Adil Yogida, Karam E. Vishetel, Randuveran Abeshita, Randuveril, Oral Promotion Purtia Katagundane, Oral the Pair Matramana, Nursing Council, Sarkar Lake, Shubarsi. Oral the Pair Matra Shubarsi, A Pere, Uruvaki Kunde, Tangal Istakare, E. Nursing Council Polum, Shubarsi Atorale, a promotion polum Purtia Katorale, Padunji was some experience or Ala Vitikunda, Nemikino, Nemichial Kandosum, Nursing Council. Deputy Registrar Chumala, Etadicum Chidu in Yerikino, Trital Vidyartical de Bavikanamidu, Nirvati Vidyartical Padikin of an Avernale, Arugamegal, Saver and Natatana, Avuru de Bavibolum, Pariganica de Ulu, Niman, with an Arthurican, Sabagamai, Nirvati Vidyartical Day, Bavibolum, Chodin Chia Pedana, Evernale, Sabagamai, Yoga de Latavarana, Nursing Council, Deputy Registrar Tathigil, and the Wunda Vidyartical, Paris and Arthur Yanagel, Adin Sudar. സാധ്യത പോലും ചോദിക്കപ്പെടുന്നു ചോദ്യം ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് ഉയരും ഈ രീതിയിൽ പ്രാഥമിക യോഗ്യത പോലും ഇല്ലാത്ത നഴ്സിംഗ് കൗൺസിൽ ശുപാർശ ചെയ്ത ഒരാളെ രാഷ്ട്രീയ ഇടപെടലിന്റെ പേരിൽ മാത്രം നിയമിച്ചിരിക്കുന്നു അതാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത് സർക്കാരിനെതിരെ പലതവണ ഉയർന്ന നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം സംബന്ധിച്ച ഒരു ആരോപണത്തിന് കൂടുതൽ തെളിവ് കൂടിയാണ് ഇത് നഴ്സിംഗ് കൌൺസിലിന്റെ ഡെപ്യൂട്ടി രജിസ്ട്രാറായി നിയമിച്ചിരിക്കുന്നത് 15 വർഷം അധ്യാപന പരിചയമുള്ള ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് നഴ്സിംഗ് കൌൺസിൽ നിർദ്ദേശിച്ചയാളെ മാറ്റി നിർത്തിക്കൊണ്ട് 2 വർഷം മാത്രം പരിചയമുള്ള ആളിനെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഉമേഷ് ബാലകൃഷ്ണനാണ്